അല്ലേ? ഇപ്പൊ മിക്കവാറും വീട്ടിലും ചക്കയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇടിഞ്ചക്ക വെച്ചിട്ട് നല്ലൊരു തോരനാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇതിൽ ഞാൻ ഒരു സ്പെഷ്യൽ ചേരുവ കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർക്കുമ്പോഴേക്കും നമ്മുടെ തോരന്റെ ടേസ്റ്റ് ഇരട്ടിയാകും. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ 100-ാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പൊ ഇത്രയും നാളെ നിങ്ങളെല്ലാം തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇന്നത്തെ നമ്മുടെ ചക്കത്തോരനുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഇടിഞ്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 900 ഗ്രാം വരും. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നില്ല. ആദ്യം നമുക്ക് കയ്യിലും പിച്ചാത്തിയിലും ഒക്കെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ തടവി കൊടുത്ത ശേഷം ഇതൊന്ന് മുറിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. അത്ര എടുത്താൽ തന്നെ നമുക്ക് തോരൻ നല്ലപോലെ കാണും. ഇനി ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ചകിരിയോ ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ അരക്കെല്ലാം അങ്ങ് തുടച്ച് മാറ്റിയെടുക്കാം. നാട്ടിലൊക്കെ ആണെങ്കിൽ ചകിരി വെച്ചിട്ടാണ് ചെയ്യാറ്. ഇപ്പം നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ടിഷ്യൂ പേപ്പർ എടുത്തിരിക്കുന്നേ. ഇനി അതിൻ്റെ കട്ടിയുള്ള ആ ഭാഗമൊക്കെ നമുക്ക് ചെത്തിക്കളയണം. അപ്പോൾ അതിനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ തൊലി ചെത്തിക്കളയാൻ പറ്റും. ആ പച്ചയായിട്ട് കാണുന്ന ഭാഗം നല്ലതുപോലെ തന്നെ നമുക്ക് തൊലി ചെത്തി മാറ്റണം. അപ്പോൾ തൊലിയൊക്കെ എല്ലാം ചെത്തി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ കഷ്ണമാക്കി മുറിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതൊരു സാധാരണ പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇത് മുറിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് അരിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളറിന് കുറച്ച് വ്യത്യാസം വരും കേട്ടോ, അത് കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇത് കുക്കറിലാണ് വേവിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കയ്യിലെങ്ങാനും കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചക്കയുടെ വേവ് നല്ലതുപോലെ അറിയാവുന്ന ചക്കയാണെങ്കിൽ മാത്രമേ കുക്കറിൽ വേവിക്കാവുള്ളൂ. വീട്ടിലെ ചക്കയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം വേവ് എന്നുള്ളത്. പക്ഷേ ഇത് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നതാകുമ്പോൾ നമുക്ക് വേവ് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ഞാൻ സാധാരണ പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ തോരൻ പെട്ടെന്ന് വല്ലാതായി പോകും, ഒരുമാതിരി കുഴഞ്ഞതുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കുന്നത്. ചക്ക മുറിച്ച് കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിച്ച ആ പിച്ചാത്തിയിൽ നിറച്ചതിൻ്റെ അരക്കായിരിക്കും. അപ്പോൾ ആ അരക്ക് പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം സാധാരണ ഒരു പേപ്പർ ഇട്ടിട്ട് ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും നമുക്കത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. എങ്കിലും ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാകുമല്ലോ. നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ചൂടാക്കുകയാണെങ്കിലും കുറച്ചും കൂടി പെട്ടെന്ന് വൃത്തിയാവും. ഇനി നമുക്ക് തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേങ്ങ ആവശ്യമുള്ളൊരു തോരനാണ് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ അളവ് കൂടുന്നതനുസരിച്ച് തോരൻ്റെ ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ വെളുത്തുള്ളിക്ക് പകരം ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഏതാണോ രീതി ആ രീതിയിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ചക്കയൊക്കെ ആകുമ്പം വയറിന് പ്രശ്നമൊക്കെ ഉണ്ടാവത്തില്ല ചിലർക്ക്. അതുകൊണ്ട് വെളുത്തുള്ളി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാസ് ട്രബിളൊക്കെ ഒന്ന് മാറിക്കിട്ടും. എരിവിനായിട്ട് കുറച്ച് കാന്താരിമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഉണങ്ങിക്കൊണ്ടുവന്ന കാന്താരിമുളകാണ്. അതൊരു 10 മിനിറ്റ് കുതിർത്ത ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണങ്ങിക്കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ കാന്താരിമുളക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇനി പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതത്ര എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്. കാന്താരിമുളകിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എരിവുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ചതച്ചെടുക്കാം. ഒരുപാടങ്ങ് അരയുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി അവിയലിനൊക്കെ ചതയ്ക്കുന്നത് പോലെ. ഏകദേശം ഒരു 8 മിനിറ്റ് കൊണ്ട് ഇത് അടച്ചു വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. തിളയ്ക്കുന്നിടം വരെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ചക്കയൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ തവി വെച്ച് ഒന്ന് മുറിച്ചു നോക്കുമ്പം ഇത് നന്നായിട്ട് മുറിഞ്ഞ് കിട്ടുന്നുണ്ട്. മുഴുവനായിട്ട് അങ്ങ് വേവുണ്ട്. ഏകദേശം ഒരു 1/4 വേവിൽ ഒരല്പം കൂടി ആയാൽ മതി. അപ്പോൾ ഇത് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് തീ ഓഫ് ചെയ്യാം. നമ്മൾ ആ ഒഴിച്ച വെള്ളത്തിൽ ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ആറി വരട്ടെ. ഇനി നമുക്ക് ഈ തോരനിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനകത്ത് കുറച്ച് മട്ടേരി എടുത്തിട്ടുണ്ട്. ആ ഒരു നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പടപടാ പൊട്ടുന്നത് പോലെ ഒന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. ഇനി തണുത്ത ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ചക്കയൊക്കെ നന്നായിട്ട് തണുത്ത് വെള്ളമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടിച്ചെടുക്കാം. ഒന്നെങ്കിൽ ഇതേപോലെ ഇടികളിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം. നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ കല്ലിൽ വെച്ചല്ലേ ഇടിക്കാറ്. അതുപോലെ വേണമെങ്കിൽ ഒന്ന് ഇടിച്ചെടുക്കാം.
അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് ഞെവിടി കൊടുത്താൽ മതി. പക്ഷെ അത് കുറച്ച് സമയം എടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസിയായിട്ടുള്ള മെത്തേഡ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ തേങ്ങ ചതച്ച മിക്സി കേട്ടോ, നമ്മൾ കുറേശ്ശെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത ശേഷം മാത്രമേ ഇത് ചതച്ചെടുക്കാവുള്ളൂ. ഒന്നോ രണ്ടോ പൾസ് ചെയ്താൽ മതി, അപ്പോഴേക്കും ഇത് പൊടിഞ്ഞു കിട്ടും. ഇപ്പം ഇതെല്ലാം ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പകുതി ചക്ക എടുത്തുള്ളെങ്കിൽ എന്താ കണ്ടോ, ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ചതച്ച് വന്നപ്പോഴേക്കും. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഇതുപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേവിച്ചില്ല ചതയ്ക്കുന്നതിന് മുന്നായിട്ട്, അതുപോലെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് ചൂടാറിയ ശേഷം ഒരു സിപ്ലോ കവറിൽ ഇട്ട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം അതുപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ ചക്കയെ. ഞാൻ ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ആ വേവിച്ച പാകം കറക്റ്റ് ആയതുകൊണ്ടാണ് കുഴയാതെ ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. നാടൻ വിഭവങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് ആ ടേസ്റ്റും മണവും കൂടുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഈ ഉഴുന്നിന് പകരമായിട്ട് അരിയിട്ടും ചിലർ വറുത്തെടുക്കാറുണ്ട്. ഉഴുന്നിട്ട് വറക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും നമ്മുടെ തോരന്, നല്ലൊരു ടേസ്റ്റുമാണ്. തോരൻ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഉഴുന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ഉഴുന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഉഴുന്ന് നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചക്കയും ആ അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഉഴുന്ന് ഞാൻ വറുത്തത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ. ഉഴുന്ന് മൂത്ത് വരുമ്പോൾ അത് ലോ ഫ്ലെയിമിലേക്ക് ആയി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഉഴുന്ന് കരിഞ്ഞു പോകും. ഈ സമയം നമുക്ക് തോരൻ്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ. തേങ്ങയും കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിനിപ്പോൾ ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് തോരന്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് കുറച്ച് നേരം നമുക്ക് ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും ചക്കയും ആ അരപ്പും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും. ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ നമ്മൾ ആ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒന്നോ രണ്ടോ ടീസ്പൂൺ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കതങ്ങ് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ വേവിച്ചത് കറക്റ്റ് ആയത് കാരണമാണ് ഇതുപോലെ നല്ല വെറുവറാന്നുള്ള തോരൻ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നിടം വരെ ബൈ ബൈ, താങ്ക് യു.